പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മോളെ അംഗൻവാടിയിൽ വിടുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണിയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വെടിക്കായിട്ട് നാളെ വരണേ. അപ്പോൾ ദാ രാവിലത്തെ കടിയിലേക്ക് വേണ്ടിയിട്ട് തലേദിവസം തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് രാത്രി ഞാൻ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ദാ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഞാനിത് ദോശയ്ക്കായിരുന്നു മാവ് അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ നല്ലപോലെ പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇഡ്ഡലി തട്ടിലേക്കൊക്കെ ഓയിൽ തടവിക്കൊടുത്ത ശേഷം ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മോളെ അംഗൻവാടിയിൽ വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായി അവൾ പോവാൻ തുടങ്ങിയിട്ട്. പക്ഷേ കരച്ചിലൊന്നും മാറ്റിയിട്ടില്ല. ഒട്ടും പോകാൻ ഇഷ്ടമല്ല കേട്ടോ അവൾക്ക് അംഗൻവാടിയിലേക്ക്. രാവിലെ എഴുന്നേറ്റ് വരുന്നത് തന്നെ അംഗൻവാടിയിൽ പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവളെ അംഗൻവാടിയിൽ കൊണ്ടുവിടാനൊക്കെ ഉണ്ട്. അപ്പോൾ ദാ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ വേഗത്തിൽ മോൾക്കും ചായ കൊടുത്ത് ഞാനും ചായ കുടിക്കുകയാണ്. അപ്പോൾ ദാ മോളെ കുളിപ്പിച്ച് ഒരുക്കിയതൊക്കെ കല്യാണത്തിന് പോവാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അവളല്ലാണ്ട് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ കല്യാണത്തിനാണ് പോകുന്നത് എന്നുള്ള സന്തോഷത്തിലാണ് വണ്ടിയിലേക്കൊക്കെ കയറുന്നത്. പിന്നെ പോട്ടെ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ അംഗൻവാടിയിലേക്കുള്ള വഴി. ആ വഴിയിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ തന്നെ അവൾ കരച്ചിൽ തുടങ്ങും. ഈ വഴിക്ക് പോകണ്ട, അങ്ങോട്ട് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കറിയ. നമുക്ക് ഇവിടുന്ന് അംഗൻവാടിയിലേക്ക് ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നടന്നു പോകാനൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് വണ്ടിയിലാണ് പോകുന്നത്. വണ്ടി ഈ വഴിയിലോട്ട് തിരിച്ചപ്പോൾ തന്നെ അവൾ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾക്കറിയാം ഈ വഴിയിൽ പോയാൽ അംഗൻവാടിയിലോട്ടാണ് എന്നുള്ളത്. കരഞ്ഞുകൊണ്ട് അംഗൻവാടിയിൽ പോകണ്ട, കല്യാണത്തിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് വേറെയും കുറേ കുട്ടികളുണ്ട് കേട്ടോ അംഗൻവാടിയിലേക്ക്. എല്ലാവർക്കും കൂടി ഒരു വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവൾ അതിലൊന്നും കയറില്ല. ഒന്ന് ശീലമായി കുറച്ചായതിനു ശേഷം വണ്ടിയിലൊക്കെ വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ദാ നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി രസകരമായ കുറച്ച് കാഴ്ചകൾ കാണാം. കുറച്ച് കഴിയുമ്പോ വരാം. കുറച്ച് കഴിയുമ്പോ അതാ ഉണ്ണിന്റെ മോഡ് കണ്ടോ അവിടെ ഇരിക്കുന്ന എന്താ
ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവള്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവള് വണ്ടിയിലോട്ട് തന്നെ തിരിച്ച് കയറിയതാണ് കണ്ടത്, ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവളെ അവിടെ ആക്കിയതിന് ശേഷം തിരിച്ചു പോന്നു. ഇപ്പം ആ വീടെത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് തുണിയൊക്കെ അലക്കിടാനുണ്ട്. മോളെ അംഗൻവാടിയിൽ കൊണ്ടുവിടുന്നതിന് മുമ്പ് സോപ്പുപൊടിയിലൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചതായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് അലക്കിയെടുക്കണം. അങ്ങനെ ദാ എല്ലാം ഞാൻ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറികളുണ്ട്, അത് വെച്ച് റേഷൻ അരി കൊണ്ട് പെട്ടെന്നൊരു പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമെന്ന്. അങ്ങനെ ദാ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് റേഷൻ അരി വെച്ച് വേഗത്തിലൊരു പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം സ്പൈസസ് എല്ലാം ഇട്ട് പൊട്ടിച്ചെടുക്കുക. എല്ലാം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. 4 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സോയാബീൻ 10 മിനിറ്റോളം കുതിർത്ത് നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പോളം വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിനി 3-4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലൊരു തിളവന്ന് കഴിയുമ്പോൾ നമ്മൾ കഴുകിയെടുത്ത റേഷൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. തിരക്ക് പിടിച്ച സമയങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ ഇത്. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ചോറൊക്കെ വെന്തതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 കൈപ്പിടി മല്ലിയിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. 1 അച്ചാറോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മതി, നമുക്ക് ഈ ചോറ് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ 2 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മോളെ കൂട്ടാൻ വേണ്ടി പോവാണ്. വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൾ ഷൂസ് ഒന്നും ഇടാതെ തന്നെ ഓടി വരികയാണ്. ഉറങ്ങിയോ? എന്നോട് ചോദിക്കാൻ കേട്ടോ ഈ പോയില്ലേന്ന്, അവളെ കൂട്ടാതെ പോയില്ലേന്നാണ് ചോദിക്കുന്നത്. മെഡിക്കേറ്റ് നാളെ വരണേ. നാളെ വരുമ്പോണല്ലോ നേരത്തെ പറഞ്ഞേ. നാളെ വരണേ ചാത്ത തന്നെ. ചാത്ത ചാത്ത നാളെ വരണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.